നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരും പറഞ്ഞ പെൻഷന് പുറമെ ആശ്വാസകരണം പദ്ധതിയെയും കൈവിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 27 മാസമായി പദ്ധതി അവതാളത്തിലാണ്. സ്വന്തമായി അധ്വാനിക്കാനും പോലും ശേഷിയില്ലാത്ത, മരുന്നുകളുടെ ലോകത്ത് മാത്രം ജീവിക്കുന്ന, പരസഹായത്തോടെ മാത്രം ജീവിതം തള്ളി നീക്കുന്ന നിർധനരെ പരിചരിക്കുന്നവർക്കുള്ള തുച്ഛമായ ആനുകൂല്യമാണ് ആശ്വാസകിരണം എന്നുള്ളത്. വെറും തുച്ഛമായിട്ടുള്ള 600 രൂപ മാത്രമാണ് ഇതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ ഇവർക്ക് നൽകുന്നതും, അതുപോലും മുടങ്ങിക്കിടക്കുകയാണ്. അതുപോലും നൽകാത്ത സർക്കാരായി മാറുകയാണ് ഇടത് സർക്കാർ. കോടിക്കണക്കിന് രൂപ കൃത്യമായി പറയുകയാണെങ്കിൽ 2 കോടിയിലധികം രൂപ ചിലവിട്ട് ആർക്കും വേണ്ടാത്ത ലോക കേരള സഭ എന്ന പരിപാടി ആഘോഷിക്കുന്ന നാട്ടിലാണ് ആശ്വാസമില്ലാതെ നിരാശ മാത്രം നൽകിക്കൊണ്ട് ആശ്വാസകിരണം പദ്ധതി മുടങ്ങിക്കിടക്കുന്നത് എന്ന് പറയുമ്പോൾ നാണക്കേട് തോന്നുകയാണ്. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് യാതൊരു വിലയും നൽകാത്ത ഒരു സർക്കാരാണ് ഇന്നാട്ടിൽ ഉള്ളതെന്നതിന് ഇതിൽ പരം തെളിവ് വേറെ എന്ത് വേണം? പ്രതിദിനം 20 രൂപ വെച്ച് മാസം വെറും 600 രൂപ നൽകാമെന്നാണ് സർക്കാർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് അതുപോലും നൽകാൻ സാധിക്കുന്നില്ല എന്നതാണ് വിരോധാഭാസം. 27 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോഴുള്ളത്. 1.15 ലക്ഷം പേർക്കായി 12.5 കോടിയോളം രൂപ ഈ വകയിൽ സർക്കാരിന് കുടിശ്ശികയാണ്. ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടതോടെയാണ് 40 മാസ കുടിശ്ശികയിൽ 13 മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ഓണത്തിന് സർക്കാർ നൽകിയത്. 7,800 രൂപ വീതം ഇതിൽ നിന്ന് ഓരോരുത്തർക്കും ലഭിച്ചു. പിന്നീട് ഈ പദ്ധതിയെ സംബന്ധിച്ച് ഒരനക്കവും ഉണ്ടായിരുന്നില്ല. കിടപ്പ് രോഗികൾക്ക് സഹായികൾ അനിവാര്യമായതിനാൽ അവർക്ക് നൽകേണ്ട തുക കൃത്യമായി നൽകാൻ 2010ലാണ് സാമൂഹ്യ നീതി വകുപ്പ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ നിന്ന് പരമാവധി ആൾക്കാരെ ഒഴിവാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നതാണ് സൂചന. 2018 ശേഷം പുതിയ അപേക്ഷ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വിവരം. 80,000 അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഈ വകയിൽ. എല്ലാ വർഷവും ജൂണിൽ സമർപ്പിക്കേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ വർഷം വാങ്ങിയിട്ടില്ലെന്നാണ് വിവരം. പദ്ധതി നിർത്തുന്നു എന്ന ആശങ്കയിലാണ് കിടപ്പ് രോഗികൾ. കിടപ്പ് രോഗികളും സഹായത്തിന് അർഹരായവരും എത്രയുണ്ടെന്ന സർവേ 10 വർഷമായി നടത്തിയിട്ട് പോലുമില്ല. 8 ലക്ഷത്തോളം പേരുണ്ട് എന്നതാണ് സൂചന. പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കില്ല എങ്കിൽ ദയവചെയ്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുക. ഇനി മന്ത്രി കസേരയിൽ കയറിയ ശേഷമാണ് തനിക്ക് ഈ പറ്റിയിട്ടുള്ള പണിയല്ല എന്ന ബോധ്യം വരുന്നതെങ്കിൽ മന്ത്രിമാർ രാജിവെച്ച് കസേര ഒഴുകുക. എന്നിട്ട് ആ കസേരയിൽ ഇരിക്കാൻ അർഹതയുള്ളവർക്ക് വഴിമാറി കൊടുക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരിക്കലും മുന്നോട്ട് പോകരുത്. ദയവചെയ്ത് ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ അധികാര ദുർവിനിയോഗം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിർത്തി ജനങ്ങളെ വീർപ്പുമുട്ടിക്കാതെ അധികാരം ഒഴിയുക എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്.